ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം ആര്യൻ സാസ്ട്രോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായും രണ്ട് ടോപ്പിക്കാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം തിരുവാതിര നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവങ്ങളും രണ്ടാമത് വിവാഹപുരത്തും നോക്കുന്ന വിധവും ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ ഈ ചാനലിലെ ലേറ്റസ്റ്റ് വീഡിയോസ് നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി വരുവാൻ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ ആദ്യമായി തിരുവാതിര നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം വ്യത്യസ്ത ശരീരപ്രകൃതിയുള്ള ഈ നക്ഷത്രക്കാരിൽ കൃഷ ഗാത്രർ മുതൽ ഭീമാകാരന്മാർ വരെ ഉണ്ടായിരിക്കും എല്ലാ വിഷയങ്ങളിലും ശോഭിക്കാൻ കഴിയുമെന്നത് ഇവരുടെ ഒരു സവിശേഷത തന്നെയാണ് വലിപ്പ ചെറുപ്പം നോക്കാതെ ഏത് പ്രവൃത്തിയിലും വളരെ ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്യും പല വിഷയങ്ങളിലും വിജ്ഞാനം സമ്പാദിക്കുമെങ്കിലും അതിനനുസരണമായ പ്രശസ്തിയോ പ്രതാപമോ അഭിവൃദ്ധിയോ ഒന്നും ഇവരിൽ കാണില്ല ബന്ധുത്വം സൗഹൃദം എന്നിവയിൽ അനാദൃശ്യമായ ആത്മാർത്ഥത ഉള്ളവരാകയാൽ ഇവരോട് ഇടപെടുവാനും മറ്റും അന്യർക്ക് സന്തോഷമേ ഉള്ളൂ നിസ്സാര കാര്യങ്ങളിൽ വേദനിക്കും സരസ്വതിയും വിരസതിയും ഇവർക്ക് എളുപ്പത്തിലുണ്ടാകും പരിതസ്ഥിതി മാറുകയാണെങ്കിൽ ഇവരുടെ കോപം മാറി സൗഹൃദഭാവം പുറത്തു വരും ഇത് ഇവരെ സാമൂഹ്യ ജീവിതത്തിൽ പ്രസിദ്ധരായി തീർക്കും സദസ്സിനെ രസിപ്പിക്കുന്നതിനും എല്ലാവർക്കും സഹായം ചെയ്യുന്നതിനും ഇവർ സമർത്ഥരാണ് സഹകരണ മനോഭാവം വളരെയുണ്ട് ഇവർ പൊതുവെ ഫലിത ഒരു ലക്ഷ്യം മാത്രം മുറുകെ പിടിച്ച് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നവരല്ല തിരുവാതിര നക്ഷത്രക്കാർ പല വിഷയങ്ങളിലും ശരിയായ അറിവ് സമ്പാദിച്ചിട്ടുള്ള ഇവർ തൊഴിൽപരമായ പല പരിവർത്തനങ്ങൾക്കും പാത്രിഭൂതരാകും ഇവർക്ക് നേടിയെടുത്ത വിജ്ഞാനമുണ്ടെങ്കിലും ശരി ആ വിജ്ഞാനത്തിനനുസരിച്ചുള്ള പ്രശസ്തിയോ മറ്റു പുരോഗതികളോ ഉണ്ടാകുന്നില്ല അന്യന്റെ മുന്നിൽ തല ഉനിക്കാനുള്ള വൈമുഖ്യമാണ് ഇവരുടെ പുരോഗതിക്ക് പ്രതിബന്ധമായി നിൽക്കുന്നത് അഭിമാനം ആത്മബലം ഇവ പലപ്പോഴും ഈ നാളുകാരെ പ്രയാസങ്ങളിൽ കൊണ്ടുതള്ളും ശാസ്ത്രീയ വിഷയങ്ങളിലുള്ള ഗവേഷണം ഇവർക്ക് വിജയകരമായിരിക്കും വ്യാപാര വ്യവസായ മണ്ഡലങ്ങളിലും പരാജയപ്പെടില്ല ആത്മാർത്ഥതയും നിഷ്പക്ഷതയും നിമിത്തം സംഭവിക്കാവുന്ന ദോഷങ്ങളെ നേരിട്ടുകൊണ്ട് ഇവർക്ക് പൊതുപ്രവർത്തനങ്ങളിൽ ശോഭിക്കാൻ കഴിയും രണ്ട് ഉദ്ദേശങ്ങൾ ഒരുപോലെ കാണുക എന്നത് തിരുവാതിര നക്ഷത്രക്കാരുടെ ഒരു വിശേഷമാണ് അതായത് ഏത് പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും അതോടൊപ്പം തന്നെ മറ്റൊരു പ്രവൃത്തി കൂടി നിർവഹിക്കാൻ ശ്രമിക്കുന്നവരായിരിക്കും ഇവർ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നതായിരിക്കും ഇവരുടെ ലക്ഷ്യം സഹൃദയരോട് സ്നേഹപൂർവ്വം ഇടപെടുകയും അവർക്ക് അളവറ്റ സഹായം ചെയ്യുകയും ചെയ്യും തിരുവാതിര നാളുകാരിലധികവും ഉപകാരസ്മരണ കാട്ടാത്ത അഹങ്കാരികളായാണ് കാണപ്പെടുന്നത് ഇവർ സ്വാധികന്മാരെന്ന് നടിക്കുകയും സ്വഭാവസ്ഥിരതയില്ലാത്തതിനാൽ ചപലന്മാരെന്ന് പേര് സമ്പാദിക്കുകയും ചെയ്യും സ്വന്തം കുടുംബം വിട്ട് അന്യസ്ഥലത്ത് പാർക്കാൻ ഇഷ്ടപ്പെടുന്ന ഇവരിലധികവും സഞ്ചാരപ്രിയരാണ് എങ്കിലും സഞ്ചാരവും വിദേശവാസവും ഇവർക്ക് ഗുണകരമായി ഭവിക്കും മുപ്പത്തിരണ്ട് നാൽപ്പത്തിരണ്ട് വയസ്സിനിടയിലുള്ള ഇടയിലുള്ള പത്ത് വർഷമാണ് ഇവരുടെ ജീവിതത്തിലെ സുവർണകാലം മുപ്പത്തിരണ്ടിന് മുമ്പ് അഭിവൃദ്ധി ഉണ്ടായാൽ തന്നെയും ഈ കാലഘട്ടത്തിന് ശേഷമേ അത് ശാശ്വതമാവുകയുള്ളൂ അധികം താമസിച്ചുള്ള വിവാഹ ജീവിതമാണ് ഇവരുടേത് മുൻകൂട്ടി വിവാഹം നടന്നാൽ തന്നെയും അഭിപ്രായ വ്യത്യാസം മൂലമോ മറ്റു കാരണങ്ങളാലോ വേർപെട്ടു താമസിക്കേണ്ടതായി വരും ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങളും വിഷമതകളും ഇവരുടെ പൊതുപ്രവർത്തന രംഗത്തുള്ള പ്രസന്ന ചിത്തതയെ ബാധിക്കില്ല വാദരോഗം ഹൃദ്രോഗം ദന്തരോഗം ഇവയെല്ലാം തിരുവാതിര നാളുകാർ ഭയപ്പെടേണ്ടതായി വരും വിവാഹ ജീവിതം ഈ നാളുകാർക്ക് വിജയകരമായിരിക്കും സാമ്പത്തികം വിദ്യാപരം സൗന്ദര്യപരം ഇവയിലേതെങ്കിലും ഒരു ഘടകം ഇവരുടെ വിവാഹത്തിന് അഭിമാനകരമായി തീരും ഭാര്യയുടെ സ്വാധീനവും നിയന്ത്രണവും ഉണ്ടെങ്കിലും ഇവർക്ക് ഭോഗസുഖം വേണ്ടത്ര ലഭിക്കും ഈ ഫലങ്ങൾ കൂടാതെ തിരുവാതിര നാളുകാരികൾക്ക് വേണ്ടി അല്പം കാര്യങ്ങൾ കൂടി പറയാം അന്യരുടെ കുറ്റങ്ങളെ കണ്ടുപിടിക്കാനുള്ള ആഗ്രഹം മുന്നിട്ടു നിൽക്കുമെങ്കിലും ഇവരിൽ സ്വഭാവഗുണവും പ്രശാന്തശീലവും ഉണ്ട് ഇവരിൽ ചിലർക്ക് വിദ്യാഭ്യാസത്തിലും വിജ്ഞാന സമ്പാദനത്തിലും പുരോഗതി കണ്ടുവരുന്നുണ്ട് താമസിച്ച് വിവാഹിതകളാകുന്നുവെന്ന് മാത്രമല്ല ദാമ്പത്യ ജീവിതം പലപ്പോഴും വിജയകരമായിരിക്കുകയും ഇല്ല ഭർത്താവിൽ നിന്നോ ഭർത്തൃ ബന്ധുക്കളിൽ നിന്നോ തൃപ്തികരമായ അനുഭവം സിദ്ധിച്ചു എന്നുവരില്ല മിക്കവാറും അലസിപ്പിരിയുന്ന വിവാഹബന്ധമായിരിക്കും ഈ തിരുവാതിര നാളിലെ സ്ത്രീക്ക് ഉണ്ടാകുന്നത് മക്കൾ ഭർത്താവ് ബന്ധുക്കൾ കൊണ്ട് സ്വൈര്യക്കേടെ ഉണ്ടാകും ചില ദൗർഭാഗ്യവതികൾക്ക് ഭർത്തൃ പരിത്യാഗമോ ഭർത്തൃ മരണമോ ഉണ്ടാകാം നമ്മുടെ അടുത്ത ടോപ്പിക്കിൽ എങ്ങനെയാണ് ഉത്തമം മധ്യമം അധമം എന്നിവ കാണുന്നത് എന്നതിനെ കുറിച്ച് കൂടുതലായി വിവരിക്കുന്നുണ്ട് അവസാനത്തെ ടോപ്പിക്കാണ് വിവാഹപൊരുത്തം നോക്കുന്ന വിധം അതായത് എല്ലാത്തിനും ഷോർട്ട് വേർഡാണ് ഉപയോഗിക്കുന്നത് അതായത് ഉത്തമം ഉ എന്നും മധ്യമം മാ എന്നും അധമം ആ എന്നും അത്യുത്തമം ആ ഇ എന്നുമാണ് ഉപയോഗിക്കുന്നത് പിന്നെ ചാർട്ടിൽ ഓരോ നക്ഷത്രത്തിന്റെ അരികിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിങ്ങനെ കാണാം അത് ആ നക്ഷത്രത്തിന്റെ ജന്മപാദത്തെയാണ് സൂചിപ്പിക്കുന്നത് ടോട്ടൽ നാല് പാദങ്ങളാണ് ഒരു നക്ഷത്രത്തിന് ഉണ്ടാകുക പൊരുത്തങ്ങളും അതുപോലെ ഷോർട്ടായിട്ട് എഴുതാറുണ്ട് പിന്നെ മനസ്സിലാക്കേണ്ടത് മാർക്ക് അതായത് പൊരുത്തം ഉത്തമമാണെങ്കിൽ അതിന് രണ്ട് മാർക്കും മധ്യമം ആണെങ്കിൽ ഒരു മാർക്കും അധമമാണെങ്കിൽ പൂജ്യം മാർക്കും നൽകും അതായത് ഇരുപതിൽ പത്ത് പൊരുത്തങ്ങളുണ്ട് പത്ത് പൊരുത്തം ഇരുപതിലാണ് നോക്കുന്നതെങ്കിൽ മാത്രമാണ് ഉത്തമത്തിന് രണ്ടു മാർക്കും മധ്യമത്തിന് ഒരു മാർക്കും കൊടുക്കാറ് പൊരുത്തം പത്തിലാണ് നോക്കുന്നതെങ്കിൽ ഉത്തമത്തിന് ഒരു മാർക്കും മധ്യമത്തിന് അരമാർക്കുമാണ് കൊടുക്കാറ് ടോട്ടൽ പൊരുത്തം അതായത് പത്ത് പൊരുത്തങ്ങളും തമ്മിൽ കൂട്ടിയിട്ട് പതിനാലിനും അതിനും മുകളിലും കിട്ടിയാൽ ആ പൊരുത്തം അത്യുത്തമമായിരിക്കും പൊരുത്തം പത്തിനും പതിനാലിനും ഇടയിലാണെങ്കിൽ പൊരുത്തം ഉത്തമം പൊരുത്തം പത്താണെങ്കിൽ മധ്യമവും പത്തിന് താഴെയാണെങ്കിൽ അധമവുമായിരിക്കും ഇപ്പോൾ ഈ പറഞ്ഞ പത്തിനും പതിനാലും ഒക്കെ ഇരുപതിൽ പൊരുത്തം നോക്കുമ്പോൾ ആണ് നോക്കേണ്ടത് പത്തിലാണെങ്കിൽ ഏഴര പൊരുത്തം ഇനി ഓരോ പൊരുത്തങ്ങളും കൂടുതലായി പഠിക്കാം ആദ്യമായി ദിനപ്പൊരുത്തമാണ് പങ്കാളികൾക്ക് നല്ല ആരോഗ്യവും ദീർഘ നൽകുന്നതാണ് ദിനപൊരുത്തം പിന്നെ ഗണപൊരുത്തം പങ്കാളികൾക്ക് അഭിവൃദ്ധി നൽകും മഹേന്ദ്ര പൊരുത്തം സൽസ്വഭാവികളായ കുട്ടികളെ നൽകും സ്ത്രീ ദീർഘ നാനാവിധ അഭിവൃദ്ധി ഉണ്ടാവും യോനിപ്പൊരുത്തം ലൈംഗിക ബന്ധത്തിലുള്ള താല്പര്യത്തെ സൂചിപ്പിക്കുന്നു രാശിപ്പൊരുത്തം കുടുംബജീവിതത്തിലെ അഭിവൃദ്ധിയെ സൂചിപ്പിക്കുന്നു പിന്നെയുള്ളത് രാശാദീപ പൊരുത്തമാണ് ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ സ്നേഹവും സന്തോഷവും നൽകുന്നു വശ്യപൊരുത്തം പരസ്പര ആകർഷണത്തെ ശക്തിപ്പെടുത്തുന്നു പിന്നെയുള്ളത് രഞ്ജു ദീർഘവും ഭദ്രവുമായ കുടുംബജീവിതം ഉറപ്പാക്കുന്നു മംഗല്യദോഷം ഒഴിവാക്കാൻ ഇത് വളരെ അത്യാവശ്യമാണ് പിന്നെയുള്ള പ്രധാന കാര്യം എന്ന് വെച്ചാൽ വേദപ്പൊരുത്തവും രഞ്ജു ഉത്തമമല്ലെങ്കിൽ ആ ജാതകം കൊള്ളില്ല എന്നാണ് പറയാറ്